മീനാക്ഷിയും ഗുഞ്ചനും കൂട്ടുകാരികളും അയൽക്കാരുമായിരുന്നു. അവര് തമ്മില് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അവരുടെ വീട്ടിന്റെ മുൻപിന്ന് ഒരുപാട് ഉന്തുവണ്ടിക്കാര് പോകുമായിരുന്നു. മീനാക്ഷി എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഗുഞ്ചനെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഗുഞ്ചൻ, അതേ ഗുഞ്ചൻ, പച്ചക്കറി വിൽക്കുന്ന ആളെത്തി. കോളിഫ്ലവറിന് 10 രൂപയുള്ളൂ വില. നീയും വാങ്ങിച്ചോ, പിന്നീട് വിളിച്ചില്ലെന്ന് പറയരുത്. ഇതുപോലെ ഗുഞ്ചനും എന്തെങ്കിലും വാങ്ങിക്കുമ്പം മീനാക്ഷിയെ തീർച്ചയായിട്ടും വിളിക്കും. ഒരു ദിവസം ഉച്ചയ്ക്ക് മട്ടർ വിൽക്കുന്ന ആള് വന്നായിരുന്നു. മട്ടർ വാങ്ങിച്ചോളൂ, മട്ടർ നല്ല മട്ടറാണ്, വില കുറഞ്ഞതും, മട്ടർ മേടിച്ചോളൂ. മീനാക്ഷി അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് മട്ടർ നോക്കാൻ തുടങ്ങി. ചേച്ചി, നല്ല മട്ടറാണ്, വാങ്ങിച്ചോളൂ, ഇന്നലെയാണ് പാടാത്തൊന്ന് വാങ്ങിച്ചോണ്ട് വന്നത്. എന്നാ ശരി, 1 കിലോ തന്നേര്. എന്നും ചെയ്യുന്നത് പോലെ മീനാക്ഷി പച്ചക്കറി മേടിക്കാൻ ഗുഞ്ചനെ വിളിച്ചു. ഗുഞ്ചൻ, അതേ ഗുഞ്ചൻ, മട്ടർ വിൽക്കുന്ന ആളെത്തി. നല്ലൊന്ന് ആന്തരം മട്ടറാ, വേണമെന്നുണ്ടെങ്കി വന്ന് വാങ്ങിച്ചോ. യാദർശികമായി അതേ നേരത്ത് തന്നെ ഗുഞ്ചൻ കമ്പിളി പൊതച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. മീനാക്ഷി അവിടെ നിന്ന് കൊറേ നേരം ഗുഞ്ചനെ വിളിച്ചു, പക്ഷേ ഗുഞ്ചൻ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് മീനാക്ഷി അവർക്ക് വേണ്ടി മട്ടർ വാങ്ങി. എന്നിട്ട് മട്ടർ വിൽക്കുന്ന ആള് പോയി. വൈകുന്നേരം മീനാക്ഷി ആഹാരം ഉണ്ടാക്കാൻ മട്ടർ പൊളിക്കാൻ ഇരുന്നപ്പോ അവൾക്ക് കണ്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മട്ടറിനകത്തുള്ള പട്ടാണി സ്വർണ്ണ നിറത്തിലെയായിരുന്നു. ആ സമയത്താണ് മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയത്. ശുഭമിന് സ്വാർത്ഥതയും അത്യാഗ്രഹവും ഉള്ള മനുഷ്യനായിരുന്നു. മട്ടറിനകത്തുള്ള സ്വർണ്ണ പട്ടാണി കണ്ടപ്പം അയാൾ ഒരുപാട് സന്തോഷിച്ചു. ഇത് കൊള്ളാമല്ലോ, നമ്മള് പണക്കാരാവും. നീ എന്തിനാ 1 കിലോ മട്ടർ മാത്രം മേടിച്ചത്? 10-20 കിലോ മേടിച്ചായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എനിക്കറിയാമായിരുന്നോ മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന്? ഇത് മുൻപേ അറിയായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ മേടിച്ചേനെ. മീനാക്ഷിയുടെ ഭർത്താവ് നാട്ടുകാരുടെ മുമ്പില് അയാള് വലിയ പണക്കാരനായെന്നുള്ള കാര്യം കൊട്ടിഘോഷിച്ചു. മീനാക്ഷി മേടിച്ച മട്ടറിനകത്ത് സ്വർണ്ണ നിറത്തിലെ പട്ടാണി ഉണ്ടെന്ന് ഗുഞ്ചൻ അറിഞ്ഞപ്പോ തന്നെ അവള് പെട്ടെന്ന് മീനാക്ഷിയുടെ വീട്ടില് ഓടിയെത്തി. ഇതെന്താ മീനാക്ഷി, നീ ഒറ്റയ്ക്കാണോ മട്ടറല്ല മേടിച്ചത്? ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോ നിന്നെ ഉറപ്പായിട്ട് വിളിക്കാറില്ലേ? ഞാൻ നിന്നെ കുറെ നേരം വിളിച്ചതാ, പക്ഷെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഇല്ല. നീ നല്ല ഉറക്കമായിരുന്നായിരിക്കാം. ആ പറഞ്ഞ ശരിയാണല്ലോ, മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. വേണമെന്ന് വെച്ചാണ് നീ എന്നെ വിളിക്കാതിരുന്നെന്ന എനിക്ക് തോന്നിയെ. നീ എന്നോട് ക്ഷമിക്കണം. ആ മട്ടർ വിൽക്കുന്ന ആള് പിന്നെയും വന്ന ഞാൻ തീർച്ചയായിട്ടും അയാളുടെ കയ്യിൽ നിന്ന് മട്ടർ വാങ്ങും. ഗുഞ്ചൻ തിരിച്ചു വീട്ടിലെത്തിയപ്പം ഗുഞ്ചന്റെ ഭർത്താവ് അവളോട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ നിനക്ക് നിന്റെ മീനാക്ഷിയുടെ തനി സ്വരൂപം? അവള് വളരെ നല്ലതാണെന്നാണല്ലോ നീ പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ, സ്വർണമുള്ള മട്ടറും മേടിച്ച് അവള് മിണ്ടാതെ വീട്ടിയിരിക്കുന്നത്. നമ്മള് ശരിക്കും തെറ്റിദ്ധരിച്ചതാ. മീനാക്ഷി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് മീനാക്ഷി എന്നെ വിളിച്ചത് ഞാൻ കേട്ടില്ല. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അവള് നുണയാ പറയുന്നത്. അവള് നിന്നെ വിളിക്കാതിരുന്നതിന്റെ കാരണം അവളോടൊപ്പം നമ്മളും പണക്കാരാകാൻ പാടില്ലെന്ന് അവള് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇവിടെ മീനാക്ഷിയുടെ ഭർത്താവ് ശുഭം ജോലിയെല്ലാം വിട്ട് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടില് സ്വർണ പട്ടാണിയെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി അയാളോട് പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞത് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുത്താലോ? നമ്മളോടൊപ്പം അവർക്കും നല്ല സൗഭാഗ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതില് തെറ്റൊന്നുമില്ലല്ലോ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? 1/2 കിലോ സ്വർണമുള്ള മട്ടർ ഗുഞ്ചന്റെ വീട്ടിൽ കൊടുക്കണമെന്നോ? സ്വർണമുള്ള ഈ മട്ടർ വിശ്വസിച്ചാണ് ഞാൻ ഇനിയുള്ള ജീവിതം ജീവിക്കാൻ പോകുന്നത്. ഇനി ഇതിൽ നിന്ന് പകുതി നീ ഗുഞ്ചന് കൊടുത്തു കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്റെ പകുതി ജീവിതം ജോലി എടുക്കേണ്ടി വരും. അതുകൊണ്ട് 1/2 കിലോ മട്ടർ ഗുഞ്ചന് കൊടുക്കുന്ന കാര്യം നീ അങ്ങ് മറന്നേര്. ഒരു ദിവസം ആ തെരുവില് മട്ടർ വിൽക്കാൻ വേറൊരാൾ അവിടെ എത്തി. ഈ പ്രാവശ്യം ഗുഞ്ചന്റെ ഭർത്താവ് അയാളെ പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള മട്ടർ മുഴുവനും വാങ്ങി. മട്ടർ എല്ലാം കൂടെ ഏകദേശം 50 കിലോ ഉണ്ട്. ഗുഞ്ചനും അവളുടെ ഭർത്താവും മട്ടർ പൊളിക്കാൻ തുടങ്ങി. പക്ഷേ മട്ടറിൽ ഒന്നിനു പോലും സ്വർണ പട്ടാണി ഇല്ല. 50 കിലോ മട്ടറും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പാവം ഗുഞ്ചന് മനസ്സിലായില്ല. അതുകൊണ്ട് അത് അവിടെ കിടന്ന് കിടന്ന് ചീത്തയാകാൻ തുടങ്ങി. അതെ, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മട്ടറ് മീനാക്ഷിക്ക് കൊടുത്താലോ? ഇവിടെ ഇരുന്ന് അത് ചീത്തയാവുന്നില്ലേ? ഗുഞ്ചൻ ഒരു സഞ്ചിക്കകത്ത് കുറച്ച് മട്ടർ ഇട്ടു. എന്നിട്ട് അത് മീനാക്ഷിക്ക് കൊടുത്തു. ഗുഞ്ചന്റെ ഈ പെരുമാറ്റം കണ്ട് മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷം തോന്നി. മീനാക്ഷി അന്ന് തീരുമാനിച്ചു, എന്ത് ചെയ്തിട്ടാണെങ്കിലും കയ്യിലുള്ള സ്വർണ പട്ടാളി നിന്ന് കുറച്ച് ഗുഞ്ചന് കൊടുത്തേ പറ്റൂ. മീനാക്ഷി ചന്തയിൽ പോയിട്ട് സ്വർണ നിറത്തിലെയും പച്ച നിറത്തിലെയും പെയിന്റ് വാങ്ങിയിട്ട് വന്നു.
അവര് പകുതി പട്ടാണിയില് സ്വർണ നിറത്തെ പെയിന്റ് അടിച്ചു. ഒരു ദിവസം രാവിലെ അവരുടെ ഭർത്താവ് ടോയ്ലറ്റിലുള്ളപ്പം മീനാക്ഷി പെട്ടെന്ന് 1/2 കിലോ സ്വർണ പട്ടാണി അതിനകത്ത് നിന്നെടുത്ത് അതിന് പകരം അവര് സ്വർണ പെയിന്റ് അടിച്ച പച്ച പട്ടാണി അവിടെ വെച്ചു. ഉച്ച നേരത്ത് അവരവരുടെ ഭർത്താവിനോട് പറഞ്ഞു, അതെ, ഞാൻ സാധാരണ മട്ടറിന്റെ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടാൻ ലേശം കൂടുതലാണ് ഉണ്ടാക്കിയത്. അതിന്ന് കുറച്ച് കൂട്ടാൻ എനിക്ക് ഗുഞ്ചന് കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. ശുഭം പാത്രത്തിൽ നോക്കിയപ്പം അയാൾക്ക് അതിനകത്ത് പച്ച മട്ടറാണ് കാണാൻ കഴിഞ്ഞ്. കാരണം മീനാക്ഷി സ്വർണ മട്ടറയില് പച്ച നിറത്തിലെ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ മീനാക്ഷി അവരുടെ സാമർഥ്യം ഉപയോഗിച്ച് 1/2 കിലോ സ്വർണ മട്ടർ ഗുഞ്ചന്റെ വീട്ടിലെത്തിച്ചു. ഗുഞ്ചനും മീനാക്ഷിയും പഴയതുപോലെ സുഹൃത്തുക്കളായി മാറി. മീനാക്ഷി, നീ ഒരു കാര്യം പറഞ്ഞേ, നിന്റെ വീട്ടിലുള്ള പാതി മട്ടർ സ്വർണമല്ല സാധാരണ മട്ടറാന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞാ പിന്നെ? അല്ല, നീ അയാളോട് എന്ത് പറയും? ഞാൻ പറയും, എനിക്കെന്തറിയാം. ഇനിയിപ്പോ ആ മട്ടർ വിറ്റ ആള് കയ്യിലുള്ള പച്ച മട്ടറിൽ സ്വർണ പെയിന്റ് അടിച്ച് നമ്മളെ പറ്റിച്ചതാണെങ്കിലോ? ഉത്തർപ്രദേശിൽ പടിഞ്ഞാറ് ഫത്തേഗഞ്ച് എന്ന പേരുള്ള സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ സൂരജ് അയാളുടെ കുടുംബവുമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. സൂരജിന് തണ്ണിമത്തൻ കൃഷിയായിരുന്നു. അയാൾക്ക് 2 പെൺകുട്ടികളാണ്, ജ്യോതി, മാലു. അച്ഛാ, മാലു അരി വേവിക്കാതെ അതിനെ പച്ചയ്ക്ക് തിന്നു. അച്ഛാ, ഇവൾ എന്റെ ടൂത്ത് ബ്രഷ് എടുത്ത് അവളുടെ വായിക്കകത്തിട്ട് അതിനെ ചീത്തയാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് പല്ല് തേച്ചിട്ടില്ല. എനിക്കൊരു പുതിയ ബ്രഷ് വേണം. മാലു മോളെ, നീ നിന്റെ ബ്രഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ജ്യോതി നിന്റെ സഹോദരിയല്ലേ? അവള് നിന്റെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കില് അത് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഈ വർഷം തണ്ണി മത്തങ്ങയുടെ കൃഷി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വർഷം ചെലവെല്ലാം ശരിക്കും ചുരുക്കണം. നാളെ ഞാൻ തണ്ണി മത്തൻ വിൽക്കാൻ ചന്തയിൽ പോവാണ്. ഈ പ്രാവശ്യം എത്ര പണം കിട്ടുമെന്ന് നാളെ അറിയും. ചന്ത ഗ്രാമത്തിന് ദൂരെ നഗരത്തിലായിരുന്നു. അവിടുത്തെ കടയുടെ ഉടമസ്ഥൻ ഒരു സാമർഥ്യക്കാരനും പിശുക്കനുമായിരുന്നു. അയാള് കൃഷിക്കാരെ ശരിക്കും പറ്റിക്കുമായിരുന്നു. ഈ വർഷം എനിക്ക് എന്റെ മകളുടെ വിവാഹം നടത്തണം. ചെലവ് ഏകദേശം 10-12 ലക്ഷം ആയിരിക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ സീസണിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയേ പറ്റൂ. ഹരിയ, നീ നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. എങ്ങനെയാണ് ഞാൻ കൃഷിക്കാരുടെ കയ്യിന് വളരെ കുറഞ്ഞ വിലക്ക് അവരുടെ കൃഷി മേടിക്കാൻ പറ്റുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. പാവപ്പെട്ട കൃഷിക്കാരുടെ പണം കൊടുക്കാതിരുന്നാ മതി. അവര് മറിച്ചൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാവും. നീ എന്തു പറയുന്നു, ശരിയല്ലേ? പൊന്നു സാറേ, അവർക്ക് കൊടുക്കാനുള്ള പണം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് അടുത്ത വർഷം അവരുടെ കൃഷി വിൽക്കാൻ നമ്മുടെ അടുത്ത് വരില്ല. അവര് വേറെ ഏതെങ്കിലും ചന്ത അന്വേഷിച്ചു പോവും. ഇതിനേക്കാൾ നല്ലൊരു പദ്ധതി എന്റെ അടുത്തുണ്ട്. അങ്ങനെ ചെയ്ത ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാനും പറ്റും, കക്ഷത്തിൽ ഇരിക്കുന്ന പോകാനും പോകുന്നില്ല. അടുത്ത ദിവസം സൂരജ് മോത്തിലാൽ ഡരിയിലെ തണ്ണിമത്തൻ വിൽക്കാൻ അവിടെ എത്തി. സൂരജ്, നിങ്ങളുടെ പാടത്തുണ്ടാകുന്ന തണ്ണി മത്തങ്ങയ്ക്ക് നല്ല രുചിയാണുള്ളത്. കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് 45,000 ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാം. സൂരജ് ആ പണം അയാളുടെ സഞ്ചിക്കകത്ത് വെച്ചു. എന്നിട്ട് സന്തോഷമായി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. ജ്യോതിക്കും മാലുവിനും വേണ്ടി ഡ്രസ്സിനുള്ള തുണി എനിക്ക് മേടിക്കാൻ പറ്റും. പിന്നെ പുതിയ 2 ടൂത്ത് ബ്രഷും. സൂരജ് അയാളുടെ ചിന്തയില് ശരിക്കും മുഴുകി. പെട്ടെന്ന് 2 കള്ളന്മാര് ബൈക്കേ വന്നിട്ട് സൂരജിന്റെ കയ്യിലുള്ള ബാഗ് തട്ടിയെടുത്തു. കള്ളൻ, കള്ളൻ, ആരെങ്കിലും ഒന്ന് പിടിക്കണേ, എന്റെ ബാഗ് കള്ളൻ. ആ 2 കള്ളന്മാരെ മോത്തിരാം തന്നെ ആയിരുന്നു അയച്ചത്. ഇങ്ങനെ മോത്തിരാം സാമർഥ്യം കാണിച്ചിട്ട് സൂരജിന്റെ കയ്യിൽ നിന്നും തണ്ണിമത്തൻ ഫ്രീ ആയിട്ട് മേടിച്ചു. പാവം സൂരജ് കരഞ്ഞുകൊണ്ട് മോത്തിലാലിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് നടന്ന കാര്യമെല്ലാം മോത്തിലാലിനോട് പറഞ്ഞു. എന്താ, പണം ആരാണ്ട് തട്ടിയെടുത്തുന്നു, അത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് മുഴുവനും പണം തന്നതാണല്ലോ. എന്റെ പൊന്നു സാറേ, എന്റെ കുട്ടികൾ ഇന്ന് പട്ടിണിയാകും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ന് സഹായിക്കണം. 2 തണ്ണിമത്തങ്ങ എടുത്ത് മര്യാദ ഇവിടുന്ന് പോയിക്കണം. നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രി വരെ കഴിക്കാനുള്ള ആഹാരം നിനക്ക് കിട്ടിയല്ലോ. പാവം സൂരജ് കയ്യില് 2 തണ്ണിമത്തനും വെച്ചോണ്ട് കരഞ്ഞോണ്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. വഴിയിൽ ഒരു സിദ്ധൻ അയാളുടെ എതിരെ നടന്നു വരുന്നു. മകനെ, എനിക്ക് നല്ല ദാഹം തോന്നുന്നു, നിനക്ക് ഇതിലുള്ള 1 തണ്ണിമത്തങ്ങ എനിക്ക് തരാമോ? സൂരജ് 1 തണ്ണിമത്തൻ ആ സിദ്ധന് കൊടുത്തു. സൂരജിന്റെ കണ്ണിലെ കണ്ണുനീര് കണ്ടപ്പം ആ സിദ്ധന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അദ്ദേഹം സൂരജിനെ അനുഗ്രഹിച്ചു. അടുത്ത വർഷം ഇതേ ദിവസം തന്നെ നിനക്കുള്ള പ്രശ്നങ്ങളെല്ലാം നിനക്ക് മാറിക്കിട്ടും. സൂരജിനും അയാളുടെ മക്കൾക്കും ആ വർഷം വളരെ പ്രയാസമുള്ളതായിരുന്നു. കയ്യില് പണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് ചപ്പാത്തിയും ചമ്മന്തിയും മാത്രമേ കഴിച്ചുള്ളൂ. അച്ഛാ, എന്നെ കൊണ്ട് ഈ ആഹാരം ഇനി കഴിക്കാൻ പറ്റില്ല.
മോളെ, നമുക്കിനി അടുത്ത വിളവുണ്ടാകുന്നവരെ നീ ഒന്ന് സമാധാനിച്ചേ പറ്റൂ. അവസാനം ഒരു വർഷം എങ്ങനെങ്കിലും കഴിച്ചുകൂട്ടി സൂരജിന്റെ പാടത്ത് പുതിയ കൃഷിയുണ്ടായി. ജ്യോതി ഒരു ദിവസം ഒരു തണ്ണിമത്തൻ മുറിച്ചു നോക്കിയപ്പോ അവൾ ഒച്ചയിട്ടു, അച്ഛാ മാലു ഓടി വന്നേ. എന്തുപറ്റി, എന്തിനാ യശിയെ പോലെ ചലിക്കുന്നത്? ഇതിനകത്ത് സ്വർണം ഉണ്ടാക്കിയ ഒരു ബോളുണ്ട്. സൂരജും അയാളുടെ മക്കളും പാടത്ത് നിന്ന് എല്ലാം തണ്ണിമത്തൻ മുറിച്ചു നോക്കി. അതിലെല്ലാത്തിലും സ്വർണ ബോൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് ആ സിദ്ധന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. തണ്ണിമത്തനത്തിനകത്ത് സ്വർണം കിട്ടിയതുകൊണ്ട് സൂരജ് വലിയ പണക്കാരനായി. ഹരിയ ഈ കാര്യമെല്ലാം ചെന്ന് മൂത്തിരാമനോട് പറഞ്ഞു. സാറേ, സൂരജ് ഇപ്പോ നിങ്ങളെക്കാ വലിയൊരു പണക്കാരനാണ്. അവരുടെ പാടത്തുണ്ടാകുന്ന തണ്ണിമത്തനത്തിനകത്ത് സ്വർണമുണ്ട്. ഏതോ ഒരു സിദ്ധന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അടുത്ത വർഷം അവന്റെ തണ്ണിമത്തങ്ങ വരുമ്പോ അത് മുറിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് സ്വർണമെല്ലാം എടുത്തേക്കാം. അടുത്ത സീസണിൽ സൂരജിന്റെ പാടത്ത് തണ്ണിമത്തൻ ഉണ്ടായപ്പോ ഒരു രാത്രി മോത്തിരാം അയാളുടെ പണിക്കാരനോടൊപ്പം പച്ച തണ്ണിമത്തൻ തന്നെ മുറിക്കാൻ എത്തി. അയാൾ അയാളുടെ വേലക്കാരനോടൊപ്പം അതിനകത്തിരുന്ന സ്വർണമെല്ലാം എടുത്തു. എന്നിട്ട് അതിനെ അയാള് തോളത്തിട്ടു. നമ്മള് ഇപ്പൊ വീട്ടിൽ പോകുന്നില്ല, കാരണം സൂരജ് പോലീസിന് വിവരം അറിയിക്കും. പിന്നെ അവര് സ്വർണം നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തും. നദി കടന്നാൽ എന്റെ ഇളയമ്മയുടെ വീടാണ്, നമുക്ക് അങ്ങോട്ട് പോയാ മതി. പക്ഷേ സാറേ, ഇത്രയും ഭാരവുമായിട്ട് നമ്മൾ എങ്ങനെയാ നദി കടക്കാൻ പോകുന്നേ? എടാ, ആ നദിയില് അധികം വെള്ളം ഒന്നുമില്ല, നീ എന്തിനാ ഇത്രക്ക് പേടിക്കുന്നേ? മോത്തിറാമും ഹരിയും കൂടെ ചേർന്ന് ഒരുപാട് ഭാരമുള്ള സ്വർണം ചുമന്ന് ആ നദി കടക്കാൻ അവര് ശ്രമിച്ചു. യാദർശികമായിട്ട് അവര് നദിയിലെ ഡാമിലെ വെള്ളം തുറന്നുവിട്ടു. നദിയില് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി കൂടി വന്നു. തോളത്ത് ഭാരം കൂടുതലായതുകൊണ്ട് മോത്തിലാൽ അയാളുടെ വേലക്കാരനും നദിയില് മുങ്ങി ചത്തു. എല്ലാവരും പറയുന്നത് ശരിയാണ്, ന്യായത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല.